ഏത് സമയത്തും ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭാര്യയാണ് എന്ന ബോധത്തിലുള്ള ജീവിതമുണ്ടോ, അവർക്ക് മാത്രമാണ് ലോകത്തും പരലോകത്തും രക്ഷയുള്ളത്. പറ്റിക്കണ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക്, നബിയേ ഏറ്റവും വലിയ വഞ്ചന ഏതാണ് നബിയേ? അഅ്ളമുൽ ഖിയാന, പറ്റിക്കുന്ന വിഷയത്തിൽ ഏറ്റവും വലിയ പറ്റിക്കൽ എന്താണ്? ലോകത്തെ ഏറ്റവും കുറ്റം കിട്ടുന്ന അള്ളാഹിന്റെ അടുക്കൽ എടങ്ങേറുണ്ടാകുന്ന വഞ്ചന ഏതാണ് എന്ന് ചോദിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭർത്താവിനെ പറ്റിക്കുന്ന ഭാര്യയും ഭാര്യനെ പറ്റിക്കുന്ന ഭർത്താവുമാണ്. മാഷാല്ലാ, ഓൾ അറിഞ്ഞില്ലല്ലോ. അതോ പെണ്ണിനോട് ചാറ്റ് ചെയ്ത് നടക്കുന്നത്, രക്ഷപ്പെട്ട് കഴിച്ചിലായി, ഓൾ അറിഞ്ഞിട്ടില്ല. ഓൾ അറിഞ്ഞിട്ടില്ലെങ്കിലും പഠിച്ചോൻ അറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകണം, അത്രേ ഉള്ളൂ. ആ ഓളെ മുമ്പിൽ രക്ഷപ്പെടാൻ സുഖമാണ്, നാളെ പരലോകത്ത് രക്ഷപ്പെടനെ കുറച്ച് ഇടങ്ങാറുണ്ട്. പഠിച്ചോനെ, എടാ മോനെ, നിന്റെ ഇക്ക ഗൾഫിലാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇക്ക ഇതുവരെ അറിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ, ചാറ്റ് ചെയ്യാണ്. എന്ത്, നമ്മൾക്കിടയിലുള്ള ബന്ധം പുതിയ ആപ്പിൾ അറിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാ ഖൈറ്, പുതിയണ്ണേ വാട്സപ്പ് ചാറ്റ് ചെയ്യാണ്. അൽഹംദുലില്ലാ ഖൈറ്, പഠിച്ചോനാണ് സർവസ്തുതിയും. ഞാൻ എൻ്റെ പുതിയ ആപ്പിളിനെ പറ്റിച്ചത് പുതിയ ആപ്പിൾ അറിഞ്ഞിട്ടില്ല. പുതിയാപ്പിളെ മാത്രമാണ് അറിയാത്തത്, പടച്ചോൻ അറിയുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യനെ പറ്റിക്കുന്ന ഭർത്താവിനെ നരകത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ശരീരം ഇങ്ങനെ മാന്തി പൊളിക്കുന്നു, വേറൊരാള് തീ കൊണ്ടുള്ള ഒരു കല്ലെടുത്ത് ഇയാളെ എറിഞ്ഞ് തല പൊട്ടിക്കുന്ന കാഴ്ച നരകത്തിൽ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഭർത്താവിനെ പറ്റിച്ച പെണ്ണും നരകത്തിൽ ആ പെണ്ണിനെ മലക്കുകൾ കല്ലെടുത്തെറിയുകയാണ്, തീ കൊണ്ടുള്ള കല്ലേറ് കിട്ടുന്നു, തല പൊളിഞ്ഞു പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയാപ്പിള അറിഞ്ഞില്ലല്ലോ എന്നല്ല, ആ അല്ല അറിഞ്ഞിട്ടുണ്ട്, നാളെ നരകത്തിൽ നിന്ന് കല്ലേറ് കിട്ടും. ഒരു കല്ലേറിന് തല പൊളയും, പൊളന്നു പോകും, പിന്നെയും തല പയ പോലെ പിന്നെയും ഏറുകൊണ്ട്, ഇതന്നെ അതാണ് അവസ്ഥ. അതുകൊണ്ട് പഠിച്ചോനെ രക്ഷപ്പെട്ടു, ഇയാൾ അറിഞ്ഞില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട, അല്ല കാണുന്നുണ്ട്, നാളെ ആഖിറത്തിൽ പിടികൂടും, ഇവിടെ പറ്റിക്കാൻ സുഖമാണ്. ഈ പറ്റിപ്പാണ് ഏറ്റവും വലിയ വഞ്ചന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കണ പരിപാടിയൊക്കെ മാറ്റി വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹുവേ സൗഭാഗ്യം നൽകണേ, അല്ലാഹ് സൗഭാഗ്യം നൽകണേ, അല്ലാഹ് സൗഭാഗ്യം നൽകണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സ്വർഗത്തിലേക്ക് എത്തേണ്ടതാണ് എന്നൊരു ബോധത്തിൽ ബോധ്യത്തിൽ മുന്നോട്ട് പോകണം. പല ഭാര്യമാർക്കും സംശയം ഉണ്ടാ, ഉസ്താദ് എന്ത് ചെയ്തിട്ടും പുതിയ ആപ്പിളക്ക് നന്ദിയില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്, വിട്ടുപോകാനും പറ്റുന്നില്ല, ഇയാളടുത്തു നിന്ന് ഒരു സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്നേഹമായിട്ട് ഒരുത്തം വന്നത്, അപ്പൊ പെട്ടുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുതിയ ആപ്ലയുടെ വിഷയത്തിൽ ഒരു പെണ്ണിന് പരീക്ഷണം നേരിട്ടാ അവളെ ക്ഷമിച്ചുകൊണ്ട് നിന്നാൽ, അല്ലാഹയെ മറക്കാതെ ജീവിച്ചാ അവർക്ക് ആസിയാ ബീവി കൊടുക്കുന്ന പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസിയാ ബീവിന്റെ ഭർത്താവ് വളരെ മോശക്കാരനായിരുന്നു, മോശം സ്വഭാവക്കാരനായിരുന്നു, പടച്ചോനെ പേടില്ലാത്ത ആളായിരുന്നു. ആ ഭർത്താവിനെ എല്ലാ ക്രൂരതകളും ക്ഷമിച്ച് ജീവിച്ചപ്പോ ആസിയാ ബീവിക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം, ആ പ്രതിഫലം ഈ പെണ്ണുങ്ങൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളൊക്കെ പറ്റിച്ചാൽ കുടുങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ അല്ലാഹു നാളെ പിടികൂടും. അല്ലാഹു ഈ മനസ്സിലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് ക്ഷമയോടുകൂടി ജീവിക്കുക, ഒന്നിനും പറ്റുന്നില്ല, ഒരു നൽകും പോകുന്നില്ലെങ്കിൽ തലാക്ക് വാങ്ങിയിട്ട് പോവുക. അള്ളാഹനെ മറക്കുന്ന പരിപാടി ചെയ്യരുത്. പുതിയ എണ്ണിനോട് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നിലക്കും ഇവളെ കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ എടുങ്ങേറും പ്രശ്നവും പ്രയാസവും കൊടുക്കാതെ നല്ല നിൽക്കുക, അവളെ അങ്ങ് പറഞ്ഞേക്കുക അല്ലേ. നമ്മളെപ്പോഴും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അതാണ്, ഈ വാക്ക് പറഞ്ഞിട്ടാണ് ഓരോ വാപ്പാരും മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. ഇവളെ നിനക്ക് പറ്റൂല എങ്കിൽ ഇവളെ നീ എടങ്ങേറാക്കരുത്, ഇവളെ വിഷം കൊടുത്ത് കൊല്ലരുത്, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കരുത്, ഇവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്, ഇവളെപ്പറ്റി കുടുംബത്തിൽ അനാവശ്യം പറയരുത്. പറ്റൂ
പറ്റൂല എങ്കിൽ ഒരു നിലക്കും ഇവിടെ മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റൂല എങ്കിൽ നല്ല രൂപത്തിൽ ഇവിടെ ഇങ്ങ് തിരിച്ചു തന്നോ എന്ന് വാപ്പ പറഞ്ഞിട്ടാണ് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. ഇതൊക്കെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബാധ്യതകൾ. പിന്നെ ഇടയ്ക്കിടക്ക് സ്നേഹം കൂടാനൊക്കെ ഇത് പ്രായമൊന്നുമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും കുറേ കൊല്ലം കഴിഞ്ഞു വിചാരിച്ച് പരസ്പരം മഹബത്ത് കൂടാൻ വേണ്ടി കുറയാൻ പാടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് ഒരു പരിചയമില്ലാതെ തുടങ്ങി ആദ്യകാലത്ത് ഭയങ്കരമായിരുന്നു. പിന്നീട് അങ്ങനെ കുറയേണ്ട ആവശ്യമില്ലല്ലോ, കൂടല്ലേ വേണ്ടത്. പത്ത് കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് സ്നേഹം, അതിൻ്റെ ഇരട്ടിയാവണം പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ. കാരണം ആ അഞ്ച് കൊല്ലവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സമാധാനവും നൽകി. അല്ലാതെ സ്നേഹവും സമാധാനവും അഭയവും അല്ലെ, ഭാര്യയെ സംബന്ധിച്ച് വയസ്സ് കൂടുന്നതിനനുസരിച്ച് പുതിയ അപ്പളെയാണ് ഡ്രസ്സ് കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കുന്നത്, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാലം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സേവനം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്നേഹം കൂടലാണ്, കുറയാൻ പാടില്ല. കെട്ടി അന്ന് നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലെങ്കിലും അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നല്ല സ്നേഹം ഉണ്ടാകണോ? നേരെ തിരിച്ചാവരുത്. ആദ്യകാലത്ത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒരു അഭിനയമാണ്. ആദ്യം ഭയങ്കരമായിരുന്നു, പിന്നെ തലകുത്തനായി. അതിൻ്റെ അർത്ഥം ആദ്യം ഉള്ളത് ഹക്കല്ലത് പറ്റിക്കലായിരുന്നു. യഥാർത്ഥമാണെങ്കിൽ മരണം വരെ കൂടെ ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ 15 വയസ്സ് കൂടുതലുള്ള ആളാണ്. റസൂലുള്ളാഹിക്ക് 25 റസൂലുള്ളാഹിൻ്റെ ഭാര്യൻ്റെ വയസ്സ് 40 40 വയസ്സുള്ള പെണ്ണിനെയാണ് ആദ്യം റസൂൽ കല്യാണം കഴിച്ചത്. മരിക്കണവരെ ആ പെണ്ണ് മരിക്കണവരെ വേറെ ഒരു പെണ്ണും കെട്ടിയിട്ടില്ല. ഖദീജ ബി വഫാതായതിന് ശേഷമാണ് വേറെ പെണ്ണ് കെട്ടിയെന്നാണ്. അപ്പോൾ സൗന്ദര്യമൊന്നും അല്ല, എന്ത് മാനദണ്ഡം, ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം. അത് മനസ്സിലാക്കണം നമ്മൾ. നമ്മളെക്കാൾ ഒന്നോ രണ്ടോ വയസ്സിന് താഴെ അല്ലെങ്കിൽ സെയിം ഏജ് ഒക്കെയാണ് ഇന്ന് കല്യാണം നടക്കുന്നത്. എന്നിട്ടും 4 കഴിഞ്ഞ് പെണ്ണിൻ്റെ സൗന്ദര്യം പോയി പോയല്ലോ, മുഖഭംഗി കുറഞ്ഞു പോയി തുടങ്ങി പ്രശ്നം അടുത്ത ആളെ തപ്പി നടക്കൽ. നാളെ ആഖിറത്തിൽ അള്ളാഹു ഉള്ള അമൽ പൊളിച്ചു കളയും, കുടുങ്ങും. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. കുട്ടിക്കളിയാണെന്ന് വിചാരിക്കണ്ട. ഒരു മനുഷ്യനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു പണിതരും, ഉറപ്പാണ്. ഇടയ്ക്കിടക്ക് വീട്ടിനകത്ത് സുഖവും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ അള്ളാഹു ചില കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. കല്യാണം കഴിച്ച് എനിക്ക് 50 60 വയസ്സായി, പെണ്ണിന് 40 45 നീ അവിടെ പോയി കിടന്നു, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കിടന്നോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഒരുമിച്ചാണ്. അതിലും വലിയ മാതൃക നമ്മുടെ നാട്ടിലില്ലാന്ന്. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കട്ടെ. പിന്നെ രോഗം, ഇടങ്ങേറ് പ്രയാസമൊക്കെ ഉള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ടാളും മാറി നിൽക്കേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മരിക്കുന്നവരെ എത്ര പ്രായാലും ഒരുമിച്ച് തന്നെയാണ് മുത്തുനബിൻ്റെ മാതൃക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ സൗന്ദര്യമല്ല, ഒരു ദാമ്പത്യം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഖദീജ ബീവിൻ്റെ ജീവിതം. നബി തങ്ങൾ എപ്പോഴും ഇങ്ങനെ ഖദീജ ബീവിനെ പറ്റി ഇങ്ങനെ പറയും. ആയിഷ ബീവി ഇത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിയും. ഖദീജ ബീവി കല്യാണം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യം 25 ഉണ്ടായത്. റസൂലുള്ളാഹിക്ക് 50, ഖദീജ ബീവിക്ക് 65. അപ്പോഴാണ് ഖദീജ ബീവി മരിക്കുന്നത്. മരിക്കുമ്പോൾ തൊള്ളയിൽ ഒറ്റ പല്ലുമില്ല, വിധവയാ, തൊള്ളയ്ക്കകത്ത് ഒറ്റ പല്ലുമില്ല, ഒരു സൗന്ദര്യവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തു മുഅ്മിനീങ്ങളെ 3 രണ്ടര വർഷത്തിലപ്പുറം വിഷമിച്ച് കരഞ്ഞ് ജീവിച്ചിട്ടുണ്ട്. ഖദീജ ബീവി ഓർത്തിട്ട് വേറെ പെണ്ണൊന്നും പലരും പറഞ്ഞു നോക്കി, വേറൊരു പെണ്ണുണ്ടല്ലോ നബിയേ, ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നത് എന്തിനാണ് നബിയേ, കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പല പെണ്ണുങ്ങളെയും നബി തങ്ങൾക്ക് പ്രപ്പോസൽ ചെയ്തിട്ടുണ്ട്. വേണ്ട, ഖദീജ ബീവിൻ്റെ ഓർമ്മയിൽ 2.5 നബി തങ്ങൾ കല്യാണം കഴിക്കാതെ ജീവിച്ചത്. സൗന്ദര്യമാണോ? സൗന്ദര്യമാണ് വലുതെങ്കിൽ 15 മൂത്ത ഖദീജ ബീവിനെ കെട്ടേണ്ട കാര്യമില്ല. റസൂലുള്ള സുന്ദരനാണ്. റസൂലുള്ളാഹിൻ്റെ സൗന്ദര്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മദീനത്തെ മക്കയിലെ ഏറ്റവും വലിയ സുന്ദരൻ റസൂലുള്ളാഹാണ്. ആ സൗന്ദര്യമുള്ള മുത്തുനബിക്ക് ഏത് സുന്ദരിനെയും കിട്ടും. എന്നിട്ടും കല്യാണം കഴിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവർ വഫാത്തിന് ശേഷം പിറ്റേന്നല്ലേ, നമ്മളാത്തിലൊക്കെ പെണ്ണ് മരിച്ചാൽ പിറ്റേന്ന് അല്ലേ തുടങ്ങി എഴുതാന്ന്. ഏതെങ്കിലും നല്ല ഉണ്ടേ പറയണേ, ആരോടും പറയൊന്നും വേണ്ട, രഹസ്യമായിട്ട് ഏതെങ്കിലും നല്ല ഉണ്ടോ ഒന്ന് പറഞ്ഞിരണേ. പെണ്ണ് മരിച്ചിട്ട് 3 കഴിഞ്ഞില്ല, അതിൻ്റെ അടുക്ക് മെസ്സേജ് തുടങ്ങി, നമ്മുടെ പെണ്ണ് പോയിട്ടുണ്ടേ, ആ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൂരമൊന്നും നമുക്ക് പ്രശ്നമല്ല, ആരും അറിയണ്ട, ആ ഇതാണ് നമ്മുടെ സ്നേഹം. പിറ്റേന്ന് തുടങ്ങി അടുത്ത പെണ്ണിനെ ആലോചിക്കല്. തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഏതൊരു വിഷയത്തിന് അതിനൊരു ഒരു മാന്യതയും മർമ്മമൊക്കെ ഉണ്ട്. നബി തങ്ങളുടെ 2.5 വെയിറ്റ് ചെയ്തു, എനിക്കൊരു പെണ്ണും വേണ്ട. ഖദീജ ബീവി വഫാത്തായ വിഷമത്തിൽ പിന്നെ അള്ളാഹ് പറഞ്ഞപ്പോഴാണ് ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത്.
അല്ല അങ്ങോട്ട് പറഞ്ഞു വിധങ്ങളെ കെട്ടണം, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒറ്റ പെണ്ണിനാണ് കെട്ടിയത് എന്നാണ്. ബാക്കിയൊക്കെ അല്ല പറഞ്ഞ പിന്നെ ചെയ്യാണ്ടാക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു പറഞ്ഞപ്പോൾ ബാക്കി കല്യാണം കഴിച്ചതാണ്, ബാക്കിയൊക്കെ റസൂൽ ഒറ്റക്ക് ഖദീജ ബീവിനെ മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്നാണ്. വളരെ മനോഹരമായ ജീവിതം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്, മധുരമുള്ള ജീവിതമാക്കണേ റബ്ബേ. എപ്പോഴും ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ സ്വഭാവം നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഭാര്യയും ഭർത്താവും തമ്മ് തല്ലുവിടുകയാണെങ്കിൽ അത് മക്കളുടെ മുന്നിൽ വെച്ച് തല്ലുവിടാനും പാടില്ല എന്നാണ് മസല. മക്കൾ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, എങ്ങനെ ഫൈറ്റ് അടിയുക, അത് മക്കളുടെ ഭാവിയെ ബാധിക്കും. സ്വന്തം ഭാര്യനോട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വർത്താനം ഇതൊക്കെ സ്വാഭാവികമാണ്. അതൊന്നെങ്കിൽ ബെഡ്റൂമിൽ മക്കളില്ലാത്തപ്പോൾ ആ സന്ദർഭം നോക്കിയിട്ട് പെരുമാറുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കുറ്റം പറയുന്ന സ്വഭാവം പാടുള്ളതല്ല. മക്കളുടെ മുന്നിൽ വെച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്, ഭാര്യയുണ്ട് ഭർത്താവുണ്ട് രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരിക്കുക, മക്കളുണ്ട്, ആ നേരത്തെ ഇങ്ങനെ ഭർത്താവിൻ്റെ കുറ്റം ഇങ്ങനെ പറയാം. നിൻ്റെ വാപ്പ നിൻ്റെ വല്ലാത്തൊരു വാപ്പയാണ്, ഇയാളെ കൂടെ വല്ലാത്തൊരു എടുങ്ങേറാണ് ഞാൻ ഇത്രയും കാലം പഠിച്ചോനെ, എൻ്റെ മോള് ഇതാക്കണം 10-ാം ക്ലാസ് എത്തി, എൻ്റെ പുതിയാപ്പിളിനെ പോലത്തെ ഒരു പുതിയാപ്പിളെ പഠിച്ചോനെ എൻ്റെ മോക്ക് നീ കൊടുക്കരുത് തമ്പുരാനെ. അല്ല ചില അമ്മമാരൊക്കെ പറഞ്ഞു എനിക്ക് ആകെ ഒരു ദുആയുള്ളു ഉസ്താദെ, ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക്. എന്താ നിങ്ങളെ പ്രാർത്ഥന? എൻ്റെ പുതിയാപ്പിളിനെ പോലത്തെ ഒരുത്തന എൻ്റെ മോക്ക് കിട്ടരുത്, പഠിച്ചോൻ അങ്ങനത്തെ ഒരുത്തന ഭൂമി പടക്കാണ്ടക്കട്ടെ എന്നൊക്കെ, ഇതൊക്കെയാണ് ദുആ ചെയ്യുന്നത്. ഇയാളെപ്പോലത്തെ ഒരുത്തൻ എൻ്റെ മോക്ക് കിട്ടരുത് എന്നാണ് എൻ്റെ ദുആ. ഇയാളെ കൂടെ കൂടിയിട്ട് അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഇടങ്ങേറ്. മക്കൾ കേൾക്കെ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ, ഭർത്താവിനെ പറ്റി മക്കളോട് മോശം പറയുന്നത് മക്കളെ ബാധിക്കും, നിങ്ങളെ വില പോകാനത് കാരണമാണ്. ഇതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളതൊക്കെ അവർ തമ്മിൽ തീർക്കുക. മക്കളോട് ഇത് നിൻ്റെ ഉമ്മയാണ് മോനെ, ഉമ്മാൻ്റെ മുന്നിൽ വെച്ച് ഉമ്മാനെ കുറ്റം പറയുന്നത് അത് ഭർത്താക്കന്മാർ ചെയ്യാൻ പാടുള്ളതല്ല. മക്കളുടെ മുന്നിൽ വെച്ച് എപ്പോഴും നല്ലതേ പറയാവൂ, ഉമ്മയാണ് എന്നുള്ള നല്ല വർത്തമാനങ്ങളാണ്. ഉമ്മാനെ പറ്റി നല്ലതേ പറയാവൂ, ഉമ്മ പണങ്ങിയിട്ടാണെങ്കിലും തന്നെയും ഉമ്മാനെ പറ്റി നല്ലതേ പുതിയാപ്പിളാരും മക്കളോട് പറയാൻ പാടുള്ളൂ. അതുപോലെ ഭർത്താവിനെ പറ്റി, നിങ്ങൾക്ക് പുതിയാപ്പിളാണെങ്കിലും മക്കൾക്ക് വാപ്പയാണ്, വാപ്പാനെ പറ്റി നല്ലതേ പറയാവൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളൊക്കെ നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയോടൊപ്പം ഓട്ട മത്സരം നടത്തിയിട്ട്, നിങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ട് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട, സമാധാനവും സന്തോഷവുമുള്ള നല്ല നല്ല യാത്രകളൊക്കെ, ഇസ്ലാമികമായ വേഷം ധരിച്ച് യാത്ര പോകുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നും യാത്ര പോകണമെന്നല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മുഷിപ്പൊക്കെ മാറാൻ അതൊക്കെ നല്ലതാണ്. ഇത് മുത്തുനബിൻ്റെ മാതൃകയാണ്.